അപ്പോൾ നമ്മുടെ ഈ സമാധാന മതം അത് വിട്ടു എന്ന് പറഞ്ഞു, വിട്ടെങ്കിലും പിന്നെ എന്തിനാണ് ഈ ഇസ്ലാം മതത്തിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് നടക്കുന്നത്? ഇപ്പം എന്നോടും എൻ്റെ ഭാര്യയൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓക്കെ എന്തിനാണ് ഈ വിമർശിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. എങ്ങനെയാണ് ആ ചോദ്യത്തിന് നേരിടുക? നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ ഈ മതം സമാധാന മതം എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ച് മതം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് മതജീവിയായിട്ട് ജീവിച്ച ഒരു 27-28 വർഷത്തെ കഥയുണ്ട് എനിക്ക് പറയാൻ. ആ കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ജീവിതം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ജീവിതം, മതം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ മതം എത്രമാത്രം ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ സമാധാനത്തിന് വിരുദ്ധമാണെന്നും ഈ മതം മനുഷ്യൻ്റെ ബുദ്ധി വികാസത്തെ, ചെറിയ കുട്ടികളുടെ ബുദ്ധി വികാസത്തെ, അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ, അവരുടെ പിന്നെന്താ പറയുക, സോഷ്യൽ ലൈഫിനെ ഒക്കെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായ സ്ഥിതിക്ക് ഒരു ഭാഗത്ത് ഈ മതം മാത്രമാണ് ശരിയെന്നും ഈ മതത്തിലേക്ക് ലോകമാകെ ഈ മതത്തിലേക്ക് വരുന്നു എന്നും നിങ്ങളെല്ലാവരും ഈ മതത്തിലേക്ക് വരണമെന്നും വളരെ വലിയ രീതിയിലുള്ള പിന്നെ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയ ആളെന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കുണ്ടാവുന്ന സാമാന്യ ധാരണകൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുക എന്നുള്ള സാമാന്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറയുന്ന വിമർശനങ്ങളെ അതിനെ നേരിടാൻ മതത്തിന് കഴിയും എന്നാണല്ലോ ഇവരുടെ അവകാശവാദം. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്കതല്ലാതെ ഞാൻ വിമർശിച്ച് ഇസ്ലാമിനെ അങ്ങ് പൊളിച്ചു കളയും അങ്ങനെ ഒരു അവകാശവാദത്തിൻ്റെ പേരിലല്ല. ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രചാരണം നടക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയാവുന്നത് നമ്മളും തുറന്നു പറയുക. ആ മതത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ആ മതത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ, ആ മതം കൊണ്ട് ജീവിതത്തിൽ ഈ സാമൂഹ്യ ജീവിതത്തിനും മനുഷ്യൻ്റെ എന്താ പറയുക സെക്യുലറിസത്തിനൊക്കെ പിന്നെ അപകടത്തിലേക്ക് പോകുന്ന ആളുകൾ, അവരൊക്കെ ഒന്ന് ചിന്തിക്കട്ടെ, അവരൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ അത് നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ലോകത്ത് പല ആളുകളും മതം ഉപേക്ഷിക്കാറുണ്ട്, പല ആളുകളും മതം മാറാറുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തി ഇസ്ലാം മതത്തിലേക്ക് മതം മാറി എന്നതിൻ്റെ പേരിൽ പോസ്റ്ററും ബാനറും, അതായത് 25-30 കൊല്ലം മുമ്പ് മതം മാറിയ ആളുകളുടെ മൗലീദൊക്കെ ഇപ്പം വരാറുണ്ട്. ഒരു വ്യക്തിക്ക് മതം മാറാൻ പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ആത്മീയ അന്വേഷണത്തിൽ പുള്ളി എത്തിപ്പെടുന്നത് ആ മതസങ്കല്പത്തിലായിരിക്കും അയാൾക്ക് സ്യൂട്ടാവുന്നത്, സോ അയാൾ അതിലേക്ക് പോകും. ചില ആളുകൾക്ക് ആ മതത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ടാവും, ചിലപ്പോൾ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ചില താല്പര്യങ്ങളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഒരു വ്യക്തി മതം മാറുമ്പോൾ അത് ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലാണോ ഈ ഇസ്ലാം മതം അതിനെ ഉപയോഗിക്കുന്നത്? അല്ലല്ലോ. അപ്പം ഒരർത്ഥത്തിലത്. ഇനി ഇപ്പുറത്തോ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു വന്നാൽ അത് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നമാണ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇന്നലെ വരെ നമ്മൾ ഏത് മതത്തിൻ്റെ ഭാഗമായിരുന്നോ ആ മതത്തിൻ്റെ ആളുകൾ എങ്ങനെയാണ് നമ്മളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അപകടപ്പെടുത്തുന്നത്, അവർ നമ്മളെ ജീവിതത്തെ പിന്നെ എന്താ പറയുക, ഏതൊക്കെ തരത്തിലാണ് നമ്മളെ ജീവിതത്തെ വഴിമുടക്കാൻ നോക്കുന്നത് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അതിനെ ഫൈറ്റ് ചെയ്യുക. നാളെ വരുന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്ക്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക്, എനിക്ക് അനുഭവമുണ്ട്, ഓരോ വ്യക്തിക്കും അറിയാം, നമ്മളെ വിമർശിക്കുന്ന വിശ്വാസികൾക്കും അറിയാം, അവരെ പേടിച്ചിട്ട്, ഈ സൊസൈറ്റിയെ പേടിച്ചിട്ട് സ്വന്തം മതവിശ്വാസം തുറന്ന് പറയാൻ പറ്റാത്ത, വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ കഴിയാത്ത മുനാഫിക്കുകളായിട്ട് ജീവിക്കുന്ന, അപ്പം ഹിന്ദു മതത്തിലേക്ക് ആകൃഷ്ടനായിട്ടുള്ള ഒരു മുസ്ലിം ഹിന്ദു മതത്തിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും, ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകാൻ പറ്റാത്ത സാമൂഹ്യ സാഹചര്യം, അതെല്ലാം മതത്തിലും ഏറിയും കുറഞ്ഞുമുണ്ട്. പക്ഷെ ഇസ്ലാമിൻ്റെ അതൊരു ആഗോള പ്രതിഭാസമാണ്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാമാന്യമായിട്ടുള്ള ഈ മത
ജാതി മതത്തിനതീതമായിട്ട് നമ്മളിപ്പോൾ കാണുന്ന ജനാധിപത്യ ബോധവും സെക്യുലറിസവും അതുപോലെ മാനവികതയൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യങ്ങൾ അത് അനുസരിച്ചുള്ള ജീവിതത്തിന് ഈ മതം തടസ്സമാണ് എന്ന ഉത്തമ ബോധ്യമുള്ള കാലത്തോളം ആ മതത്തിൻ്റെ ആ മതം കൊണ്ട് സ്വന്തം ഐഡൻറ്റിറ്റി പോലും വെളിപ്പെടുത്തി ജീവിക്കാൻ കഴിയാത്ത ജനങ്ങൾ മനുഷ്യർ ഈ ലോകത്തുള്ള കാലത്തോളം നമുക്ക് ആരോഗ്യവും അതിനുള്ള കഴിവും സമയവും കിട്ടുന്ന കാലത്തോളം നമ്മൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം എന്നർത്ഥത്തിലാണ് അത് ചെയ്യുന്നത്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ചോദ്യം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെന്നോട് ചോദിച്ചു, എൻ്റെ ഭാര്യ തന്നെയാണ്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് അന്നായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് 3 അൽഖൈദ ഐസിസ് തീവ്രവാദികൾ 3 പേരെ ഭീകരപ്രവർത്തനത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്ന ദിവസം ഒരു ഭീകര സംഘടനയാണ്. അപ്പം ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, സുനാമി വരുന്നത് വരെ സുനാമി എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് വരാത്തൊരു സാധനം ആയിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. വെള്ളപ്പൊക്കം വരുന്നത് വരെയും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ശ്രീലങ്കയിൽ സംഭവിച്ച പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രിട്ടനിലും അല്ലെങ്കിൽ ഫ്രാൻസിലും പാരീസിലൊക്കെ സംഭവിച്ച പോലെയുള്ള ബോംബ് സ്ഫോടനങ്ങളും അതുപോലെയുള്ള മറ്റ് ഒരുപാട് ആളുകളെ ഒറ്റയടിക്ക് കൊന്നു തള്ളുന്ന സൂയിസൈഡ് ബോംബേഴ്സ് നമ്മളെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. കാരണം നമ്മളെ നാട്ടിൽ നിന്നാണ് 3 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ കാണുന്നത് ഞാനും എൻ്റെ കുട്ടികളും ഭാര്യയൊക്കെ ആയി ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു തിയേറ്ററിലോ പോയിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നത്. അതിൽ എനിക്കൊന്നും പറ്റിയില്ല, എൻ്റെ കുടുംബത്തിനൊന്നും പറ്റിയില്ല, പക്ഷേ എൻ്റെ ചുറ്റുമുള്ള മറ്റുള്ള ആളുകൾക്ക് പറ്റി എന്ന് വരിക. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും നമ്മളതിന് കാണുക? നമുക്ക് ആദ്യം വരുന്ന ചിന്ത എനിക്കിത് എന്തുകൊണ്ട് തടയാൻ സാധിച്ചില്ല എന്നുള്ളൊരു ചിന്തയല്ല എനിക്കാദ്യം വരിക. ഈ ഒരൊറ്റ ചിന്തയാണ് എന്നെക്കൊണ്ട് ഈ വിമർശനം അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് കഴിയാവുന്ന രൂപത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്നത് എന്നൊരു ഉത്തരം എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അതിന് മറുപടിയൊന്നും വേറെ ഒന്നും തന്നില്ല. പക്ഷേ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു സംഗതി, അത് ഈ മതം ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അത് കാണാനും അത് സോൾവ് ചെയ്യുന്നതിന് മുൻകൈ എടുക്കാനും അല്ലെങ്കിൽ അതിനെ എന്താണ് അണ്ണാറക്കണ്ണന് തന്നാലായതെന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് കാണുന്നുണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. ആണ്. ഓക്കെ. അപ്പോൾ എന്തായാലും കൂടുതൽ ആളുകൾ ഈ ഒരു രീതിയിൽ വരണം. ഒരു കാര്യം ഇവിടെ പറയാം. ഇപ്പോൾ ഇത്രയും പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് മതമില്ലാത്ത ആൾ ഇപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ആരിഫ് ചോദിച്ചതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമായിട്ട് അങ്ങ് പോയാൽ പോരെ. ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ സുഖം അതായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മത നിരാസം തുറന്ന് പറയാതെ നമുക്ക് ഈ സമൂഹത്തിനിടയിൽ അങ്ങനെ ജീവിച്ചു പോവാം. മുനാഫിക്കായിട്ട് ജീവിച്ചു പോവാം. ഇനി അല്ല മതം വിട്ടു. ഇപ്പം മതം വിട്ടവരും അല്ല പ്രശ്നം, മതത്തെ വിമർശിക്കുന്നവരാണ് ഇവരുടെയൊക്കെ പ്രശ്നം. അപ്പം അങ്ങനെ നമുക്ക് സ്വാർത്ഥമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കതാണ് സുഖം. പക്ഷെ നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ അനുഭവിച്ച ഒരു പ്രശ്നം എൻ്റെ മക്കൾ അനുഭവിക്കരുത്, നാളെ എൻ്റെ കൂട്ടുകാരൻ്റെ മക്കൾ അനുഭവിക്കരുത്, എൻ്റെ സഹോദരങ്ങൾ അനുഭവിക്കരുത്. ഈ സമുദായത്തിലുള്ള ഈ സമൂഹത്തിലുള്ള മറ്റാളുകൾ നമ്മൾ നേരിട്ട പ്രശ്നം നേരിടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നേരത്തെ ആരിഫ് പറഞ്ഞ പോലെ അണ്ണാറക്കണ്ണനും തന്നാലായത് അത് നമ്മൾ ചെയ്യുക. അതല്ലാതെ ഇതുകൊണ്ട് നേരെ ഇതെല്ലാം കൂടെ തലകുത്തനെ വെക്കാമെന്നുള്ള അങ്ങനത്തെ ഒരു മൗഢ്യത്തിൻ്റെ പുറത്തൊന്നുമല്ല ചെയ്യുന്നത്. വേറൊരു കാര്യം ഈ ഇസ്ലാമിസ്റ്റുകളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഈ വിമർശനത്തിൽ ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൺവിൻസിംഗ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഒരു തരത്തിൽ ചെയ്യുന്നത് മതപ്രചാരണമല്ലേ? ഇപ്പോൾ ആരിഫ് എന്നോട് ചോദ്യം ചോദിക്കുന്നു, എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ കൂടുതൽ കൂടുതൽ കാണുന്ന ആളുകൾക്ക് കേൾക്കാൻ അത് ഉപകരിക്കും. ഞാൻ എന്തിനാണ് ആരിഫിൻ്റെ ചോദ്യങ്ങൾ ഭയപ്പെടുന്നത്? അപ്പോൾ ഇസ്ലാം ഒരു വലിയ സംഭവമാണ്, അതിലെല്ലാത്തിനുള്ള പരിഹാരമുണ്ട്, ഇതൊരു ടോട്ടൽ പാക്കേജാണ്. അപ്പം ഇതിനെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ ആ വിമർശനം കേൾക്കുകയും അതിന് ഉത്തരം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ, മതത്തിന് പുറത്തുള്ള ഒരുപാട് ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താനുള്ള ഒരു ഉപാധിയായിട്ട് വേണ്ടേ വിമർശനങ്ങളെ കാണാൻ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് കഴിയാത്തത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചരക്ക് ഏത് തരത്തിലുള്ളതാണ് എന്നും അത് കാലഹരണപ്പെട്ട എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ചരക്കാണ് നിങ്ങളുടെ കയ്യിൽ, പഴഞ്ചരക്കാണ് നിങ്ങൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന ബോധം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് അതിനകത്ത് എന്താ ഉള്ളതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാൻ തോന്നുന്നത്, നിങ്ങൾക്ക് എൻ്റെ ജീവിതം വഴിമുടക്കാൻ തോന്നുന്നത്, നിങ്ങൾക്ക് എൻ്റെ തൊഴിൽ നശിപ്പിക്കണം എന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് എന്നെ ഊരുവലക്കണം,
നിങ്ങൾക്ക് എന്നോടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കണം എന്ന് തോന്നുന്നത്. അതിനു പകരം അതിനകത്തുള്ളത് മനോഹരമായിട്ടുള്ള ഏതെങ്കിലും വിഭവങ്ങളാണെങ്കിൽ ഞാനത് ചോദിക്കുമ്പോൾ ആ ചോദ്യം ശ്രദ്ധിക്കുന്ന ഈ മതത്തിന് പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ കൗതുകത്തോടെ ആ ചോദ്യത്തിലേക്ക് നോക്കുന്നുണ്ടാവും. അത് നിങ്ങളത് തുറന്ന് കാണിക്കണം, ആ പൊതി ഇതാ ഇതിലിരിക്കുന്നു മനോഹരമായിട്ടുള്ള വിഭവങ്ങൾ, വരൂ നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാം. അതല്ലേ ഹീറോയിസം. അതിന് പകരം നിങ്ങൾ നോക്കൂ, ഈ വീഡിയോയ്ക്ക് താഴെയും വരാൻ പോകുന്നത് കേട്ടാൽ അറക്കുന്ന തെറിയായിരിക്കും. ഒരു ചോദ്യത്തിന് മറുപടി പറയുക എന്ന് പറയുന്നത് ഇവരുടെ രീതിയല്ല. ഇവരെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് വാളാണ്, അത് എടുക്കാനായിട്ട് നിർവാഹമല്ല. പിന്നെ ഉപയോഗിക്കാൻ കഴിയുന്നത് പ്രവാചകന്റെ സുന്നത്ത് പ്രകാരം അവർക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് തെറിവിളിയാണ്. അത് നിങ്ങൾ തുടരുക എന്നേ ആ കാര്യത്തിൽ പറയാനുള്ളു. ഇതിലിപ്പോ നമ്മൾ പറയാറുണ്ട്, ഈ മതം വിട്ടു കഴിഞ്ഞാൽ ആകെ മൊത്തം പ്രശ്നമാണ്. അവൻ മതം വിടുന്നത് കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണ്, അസാൻമാർഗികമായ മാർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോൾ ലൈംഗികതയൊക്കെ ആണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് ഈ ലൈംഗികത എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്ക് എടുക്കാനുള്ളൊരു ഒരു മോഡൽ? ഈ വിഷയത്തിൽ ഞാനിപ്പോൾ ഒരു കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരിഫ് ചോദിച്ചത് ശരിയാണ്, വിശ്വാസികൾക്കിടയിൽ മതനിരാസം തുറന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളെ മോശക്കാരാക്കാൻ, അതായത് ഇപ്പോൾ ഞാൻ മതം ഉപേക്ഷിച്ച ആളാണ്, അപ്പോൾ ഞാനുമായി അടുത്ത ബന്ധത്തിലുള്ള ആളുകൾക്കിടയിൽ എന്നെക്കുറിച്ച് പ്രചരിപ്പിക്കുക, ഞാൻ മതം വിട്ടത് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക്, ഇപ്പോൾ നേരത്തെ ആരിഫ് പറഞ്ഞ തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടത്തുക, അതെന്നെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. ആരിഫ് മതം ഉപേക്ഷിച്ചത് തുറന്ന് പ്രഖ്യാപിച്ച് വരികയാണെങ്കിൽ ആരിഫിനെ കുറിച്ച് പറയും, അതിപ്പോൾ നാളെ വേറെ എത്ര നല്ല മനുഷ്യനാണെങ്കിലും അവരെക്കുറിച്ച് പറയും. നമ്മളൊന്നും അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും അവകാശവാദത്തിൻ്റെ പുറത്തല്ല ഇതിനെ പ്രതിരോധിക്കുന്നത്. പക്ഷേ ഇവർക്കിതിനൊന്നും യാതൊരു അടിസ്ഥാനവും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവരിത് പറയുന്നത് നുണയാണെന്ന ഉത്തമ ബോധ്യത്തോടെയാണ്. കാരണം എൻ്റെ നാടിന് എൻ്റെ നാട്ടിലുള്ള ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മാറിയാണ്, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു സംവാദ വീരനുണ്ട്, നവാസ് ജാനെ. ഈ വ്യക്തി ഞാൻ മതനിരാസം തുറന്ന് പ്രഖ്യാപിച്ച സമയത്ത് എന്നെക്കുറിച്ച് നടത്തിയിട്ടുള്ള, പുള്ളിയുടെ തന്നെ ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രചാരണം, ആ പ്രചാരണം ആ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതിൻ്റെ പുറകെ പുള്ളി എനിക്കൊരു പേഴ്സണൽ മെസ്സേജ്, പുള്ളിയുടെ ഒറിജിനൽ ഐഡിയിൽ നിന്ന് വരുന്നു, ഇങ്ങനെ നിന്നെക്കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിൽക്കുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന്, ഞാനിപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്, എൻ്റെ നാട്ടിൽ എൻ്റെ വീടിനടുത്ത് ഒരു 10-15 കിലോമീറ്റർ അകത്താണല്ലോ, ഒരര മണിക്കൂറിൽ പോയിട്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അവിടെ ആ ഭാഗത്ത് അന്വേഷിച്ചാൽ അറിയില്ലേ? അത് നിങ്ങൾ അന്വേഷിച്ചിട്ടാണോ ഈ കാര്യങ്ങൾ എൻഡോസ് ചെയ്തത്? ഈ പുള്ളി അഡ്മിനായിരിക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് ഇത് പ്രചരിപ്പിക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു, അതിൻ്റെ കാര്യമില്ല, നീ പിന്നെ ഇസ്ലാം ഉപേക്ഷിച്ച ആളാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇസ്ലാം ഉപേക്ഷിച്ച ആളെക്കുറിച്ച് എന്തും പറയാമെന്നാണോ? ആ എന്തും പറയാമെന്നാണ്. ഒരു ലജ്ജയില്ലാതെ പറഞ്ഞു, ഏത് കള്ളവും ഏത് കുപ്രചരണവും ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരാളെ തകർക്കുന്നതിന് വേണ്ടി ചെയ്യാമെന്ന് ഇസ്ലാമികമായിട്ട് തെളിവുണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ ഇസ്ലാമിന് വേണ്ടി സംവാദം നടത്തുന്ന ഒരാളങ്ങനെ പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇസ്ലാമിൻ്റെ ധാർമ്മികത എന്താ? നമ്മുടെ ധാർമ്മികത നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ആ ധാർമ്മിക നമ്മുടെ ധാർമ്മികത ചോദ്യം ചെയ്യത്തക്ക ഒരു മാതൃകയും മുഹമ്മദിലില്ല എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. കാരണം അതിന് എൻ്റെ മുമ്പിൽ ഖുർആൻ തെളിവുണ്ട്, ഹദീസുകൾ തെളിവുണ്ട്, പ്രവാചകന്റെ ജീവചരിത്രങ്ങളും വീരകഥകളും തെളിവുണ്ട്. ഒരു ധാർമ്മികതയില്ല. ഇവര് എല്ലാത്തിനും, ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മതം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മതവിമർശനം നടത്തുന്ന സ്ത്രീകളെ കുറിച്ച് ഇവര് ഉപയോഗിക്കുന്ന വാക്കുകൾ എത്ര മ്ലേച്ഛമാണെന്നറിയോ? അതിനിവർക്കൊരു ലജ്ജയുമില്ല. അപ്പം എന്നാൽ ഇവരുടെ മാതൃക, ഇവരുടെ ധാർമ്മിക മാതൃക മുഹമ്മദ് ആണെന്നാണല്ലോ. എല്ലാ കാര്യത്തിലും മുഹമ്മദാണ് മാതൃക, ലോകാവസാനം വരെ അങ്ങനെ തന്നെയാണ്. അതിലൊരു ഒരു കളങ്കം ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഇപ്പോൾ അടുത്ത് നടന്നിട്ടുള്ള, വ്യക്തിപരമായിട്ട് നടന്നിട്ടുള്ള ചില സംഭാഷണങ്ങളിൽ നിന്ന് എന്നോട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സുന്നി പണ്ഡിതന്മാരുൾപ്പെടെയുള്ള ചില ആളുകൾ പറഞ്ഞത്, മുഹമ്മദിനെ ലൈംഗിക ദാമ്പത്യ ജീവിതങ്ങളിൽ പൂർണ്ണാർത്ഥത്തിൽ മാതൃകയാക്കാൻ കഴിയില്ല എന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. സമ്മതിക്കേണ്ടി വന്നു. കാരണം ഇവർ പറയും പ്രവാചകൻ്റെ വിവാഹം, ഞാൻ പറയുന്നത് കേവലമായിട്ട് അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ആ കാലഘട്ടത്തെ പ്രശ്നങ്ങളെക്കുറിച്ചല്ല. അതിലൊരു മാതൃകയില്ല എന്ന് മാത്രമല്ല,
അത് നമുക്ക് മുസ്ലിങ്ങൾക്ക് അത്തരം ഹദീസുകൾ നമ്മൾ മലയാളത്തിൽ വായിച്ചു കൊടുത്താൽ ദേഷ്യം വരും, നമ്മളോട് ദേഷ്യം വരും. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ പ്രവാചകൻ ജീവിച്ച ജീവിതം, ഇവരുടെ മുൻഗാമികൾ എഴുതി വെച്ച ഗ്രന്ഥം, ഇവരുടെ പണ്ഡിതന്മാർ തർജ്ജമ ചെയ്തത് നമ്മൾ വായിക്കുമ്പോൾ ഇവർക്ക് നമ്മളെ കൊല്ലാൻ തോന്നാം, നമ്മളോട് ദേഷ്യം തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? പ്രവാചകൻ ഇസ്ലാം ഇപ്പം ഇവർ പറയുക ഈ കുത്തഴിഞ്ഞ ലൈംഗികത, അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട സംഭവം. എന്ത് കുത്തഴിഞ്ഞ ലൈംഗികത? കുത്തഴിഞ്ഞ ലൈംഗികതയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് മുഹമ്മദിന്റെ ജീവിതം. മുഹമ്മദ് തന്നെ മനസ്സിലായി. അപ്പൊ ആ ആരോപണം അതൊക്കെ ആദ്യം ഒന്ന് പരിശോധിച്ചു. ഇതിലെ രസം, ഇത്തരം ഹദീസുകളോ അല്ലെങ്കിൽ ഇത്തരം വസ്തുതകളോ സാധാരണ വിശ്വാസിയായിരിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്തേക്ക് വരുന്നില്ല. ഇപ്പം ഞാനിത് അറിഞ്ഞു, എൻ്റെ അടുത്ത് എൻ്റെ ഉമ്മ തന്നെ ഒരിക്കൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചു, നീ മതം വിട്ടത് ഇതുപോലെയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഉമ്മ ഏത് മതത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഏതാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ധാർമ്മികത, ഇതാണോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു ഹദീസാണ് വായിക്കുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞു, അയ്യേ ഇങ്ങനൊന്നും പറയല്ലേ എന്നാണ് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, എനിക്കെന്ത് ചെയ്യാൻ കഴിയും? കാരണം ഇത് ഇത് ഇതേപോലെ ഹദീസിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ്. ഞാൻ മലയാളത്തിൽ വായിച്ച ഉമ്മക്ക് അത് അയ്യേ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ലല്ലോ. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശ്വാസികൾ അറിയുന്നില്ല, അറിയാൻ ശ്രമിക്കുന്നില്ല. അത് ആരെങ്കിലും പറയുമ്പോൾ അത് ജൂതന്മാരുടെ സൃഷ്ടിയാണെന്ന് പറയുന്നു, അത് ഇൻ്റർനെറ്റിൽ എന്തും എഴുതാമെന്ന് പറയുന്നു. ആ രീതിയിലൊക്കെയാണ് അത് മറിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിൻ്റെ വസ്തുതകൾ നമ്മൾ അന്വേഷിച്ച് ഇത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ സ്വയം അന്വേഷിക്കാത്തടത്തോളം കാലം നമുക്ക് ഓതി തന്നിട്ടുള്ള വെള്ളപൂശിയ ഒരു ഇസ്ലാമുമായിട്ട് ജീവിച്ച് മരിച്ചു പോകുക എന്നുള്ളതാണ് ഒരു ശരാശരി വിശ്വാസിക്ക് ചെയ്യാവുന്നത്. പിന്നെ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ വിമർശനം ഉന്നയിക്കുന്നവരെ ഇങ്ങനെ വീട്ടിലുള്ളവരെ തെറി പറയുക, നമ്മളെ കുറിച്ച് മോശമായിട്ടുള്ള കഥകൾ എഴുതി പ്രചരിപ്പിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം ഒരു സുഖവും അതൊക്കെ നിങ്ങൾ ആസ്വദിച്ചിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അത്രേ പറയാനുള്ളൂ ഇതിനെ കാര്യത്തിൽ. ഇതിൽ അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ ഈ മുർത്തദിനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു കാര്യം, ഒരിക്കൽ വളരെ വേണ്ടപ്പെട്ട ഒരാളുമായിട്ട് ഈ വിഷയത്തിൽ തർക്കം ഉണ്ടായി, ഈ മതം വിടുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ മതം വിട്ടാൽ കൊല്ലണം എന്നാണ് ഇസ്ലാമിൽ പറയുന്നത് പറഞ്ഞപ്പോൾ ആ വിശ്വാസിയായ ആള് ഒരിക്കലും സമ്മതിച്ചു തരുന്നില്ല. ഇസ്ലാമിൽ ഒരിക്കലും അങ്ങനെ പറയില്ല, ഇസ്ലാം സമാധാന മതമാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഒരു വിഷയം അങ്ങനെ നേരിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു വിശ്വാസിയുമായിട്ട് ഒരു സംഭാഷണത്തിൽ? അത് ഒരുപാട് സ്ഥലത്തുണ്ടായിട്ടുണ്ട്. മുർത്തദിനെ കൊല്ലണം എന്ന് നിയമം ഇല്ല എന്ന് ഇവരെങ്ങനെ പറയാം? മുർത്തദിനെ കൊല്ലണമെന്ന് നിയമമുണ്ട്, ശരീഅത്ത് നിയമപ്രകാരമുണ്ട്. മുർത്തദിനെ കൊല്ലണമെന്ന് ഇസ്ലാമിലെ നിയമമല്ലെങ്കിൽ അത് പറയാം. അതിന് മുർത്തദ് പല ആൾക്കാരും ചോദിച്ചു, മുർത്തദ് എന്ന് പറഞ്ഞാൽ മതം ഉപേക്ഷിച്ച് ഇസ്ലാം മതം ഉപേക്ഷിക്കുക, അത്രേ ഉള്ളൂ അതിനർത്ഥം. മതം വിട്ട് കൂട്ടം തെറ്റി പോകുക എന്നാണ് അർത്ഥം. ഇനി അതിന് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. മുർത്തദിനെ കൊല്ലണം എന്ന് ഇസ്ലാമിൽ നിയമമില്ല എങ്കിൽ ഖുർആൻ ഭരണഘടനയാക്കി വെച്ച രാജ്യങ്ങളിൽ എങ്ങനെയാണ് മതം വിട്ട ആളെ കൊല്ലണമെന്ന് ഇന്നും നിയമം ഉണ്ടാകുന്നത്? അത്ര നോക്കിയാൽ മതിയല്ലോ. അപ്പൊ അത് വെറും ഇപ്പൊ സെക്യുലർ, നമ്മളിപ്പോ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ അങ്ങനെ പറയാൻ കഴിയില്ല ഒന്ന്. രണ്ടാമത്തത്, അവരുടെ ഈ അങ്ങനെ ഇല്ല എന്ന് പറയുന്ന ആളുകളുടെ ധാർമ്മികത, അവരുടെ മൂല്യബോധമൊക്കെ ഖുർആനിൻ്റെ ഖുർആനിന്നൊക്കെ എത്രയോ നൂറ്റാണ്ട് പുരോഗമിച്ച് നമ്മൾ 21-ാം നൂറ്റാണ്ടിനോടൊപ്പം നിൽക്കുന്ന ധാർമ്മികത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അത് തുറന്ന് പറയാൻ പറ്റാത്തത്. അറിയാത്തതുകൊണ്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾ. അല്ല, ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ട് നമ്മളുടെ സമാധാന മതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അർബൻ ജിഹാദികൾ ആ നിയമം ഉണ്ടെന്നറിഞ്ഞ് അങ്ങനെയൊന്നില്ലെന്ന് വാദിക്കുകയും നാളെ അവർക്ക് അധികാരം കിട്ടുമ്പോൾ ഇത് പ്രയോഗിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അർബൻ ജിഹാദികളും ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പൊ മുർത്തദിനെ കൊല്ലണം, മുർത്തദിനെ കൊല്ലണം തന്നെയാണ് നിയമം, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ അല്ലെങ്കിൽ ഇനി അവർ ഇസ്ലാമിക നിയമം ശരീഅത്ത് നിയമം മാറ്റി എഴുതേണ്ടി വരും. പല ഹദീസുകളും പല ഗ്രന്ഥ പല ചരിത്രങ്ങളും എഴുതി തള്ളേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മളുടെ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നുപോയി, വീണ്ടും ഒരു ഒരു ഘട്ടം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്തതിന് നന്ദി അറിയിക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു.